വെൽക്കം ടു അവർ ചാനൽ യുണീക് ടച്ച് ബൈ നീതു. മക്കളുടെ പെരുന്നാളിന് നമുക്കൊരു ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ, അധികം സമയമില്ല അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ടേബിളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ടേബിളാണ്. അപ്പം ഇതിനുവേണ്ടി ഞാൻ ചെയ്തേക്കുന്നത്, രണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ഒരെണ്ണം 1 kg ചോക്ലേറ്റ് കേക്കും മറ്റേത് 1 kg റെഡ് വെൽവറ്റ് കേക്കും. ഇങ്ങനെ രണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തു. എന്നിട്ട് 1 kg കേക്കിൽ നിന്ന് ഒരു 3/4 കട്ട് ചെയ്തെടുത്തിട്ട് ലെയർ ചെയ്ത് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് ഗം പേസ്റ്റിൻ്റെ ഫ്ലവേഴ്സാണ് ഞാൻ ചെയ്തു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ചെറിയ പൂക്കൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഡെക്കറേഷൻസ് നമുക്കിതിന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ഡെസേർട്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡിലുള്ള കുറച്ച് ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തിരുന്നു എന്ന്. ആ റെഡ് വെൽവെറ്റ് കേക്ക് 3 layer കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ലെയറിൽ നിന്ന് ഇതുപോലെ റൗണ്ടിലുള്ള പീസസ് കട്ട് ചെയ്ത് മാറ്റി, കുറച്ചധികം പീസസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പീസ് എടുത്ത് അതിലേക്ക് കുറച്ച് ന്യൂട്രല്ല തേച്ച് കൊടുത്തു. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗണേഷ് ആണെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പീസ് അതിൻ്റെ മേളിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് 3 ഫ്ലവേഴ്സ് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേളിൽ ചെറിയൊരു ടോപ്പറും വെച്ച് കൊടുത്തു. അപ്പം മിനി കേക്ക്സ് ആയിട്ടാണ് ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തപ്പം അതിൻ്റെ സൈഡ് പീസുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള പീസുകൾ എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷോ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഏത് വേണേലും ചേർക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗണാഷാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലാക്കിയെടുത്തു. എന്നിട്ട് ചെറിയ ബോളാക്കിയെടുത്തു. നമ്മൾ കേക്ക് പോപ്സ് ചെയ്യുന്നതിൻ്റെ വേറൊരു രീതിയാണത്. അതുപോലെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടു. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഇതെല്ലാം വൈറ്റ് ആൻഡ് റെഡ് തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ തീം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് ചോക്ലേറ്റ് വെച്ച് നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിൽ ആ ഒരു റെഡ് തീം വരാനായിട്ട് ചെറിയൊരു ഗം പേസ്റ്റിൻ്റെ റെഡ് ഫ്ലവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഒന്ന് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നമ്മുടെ കേക്ക് പോപ്സിൻ്റെ സ്റ്റിക്ക് അല്ലെങ്കിൽ ലോലിപോപ്പ് സ്റ്റിക്ക് അതിൻ്റെ സൈഡിൽ ജസ്റ്റ് കുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം നല്ലൊരു പ്രസൻറ്റേഷനും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഐറ്റം ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്ന് 3/4 kg എടുത്താണ് നമ്മൾ നമ്മുടെ മെയിൻ കേക്ക് ചെയ്തത്. അതിൻ്റെ ബാക്കി 250 g ഉണ്ടായിരുന്നു. അതിനെ ഇതുപോലെ റെക്റ്റാങ്കിൾ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തു. ലെയർ ചെയ്തിട്ട് റെക്റ്റാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു പീസ് വെച്ച് അതിൻ്റെ മേളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചു. എന്നിട്ട് അടുത്ത പീസ് വെച്ചു. എന്നിട്ട് ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ച് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഇത് ചെയ്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയ ഒരു ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് പേസ്ട്രിയുടെ ഒരു മിനിയേച്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ആ ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഗം പേസ്റ്റിൻ്റെ ചെറിയൊരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്തെടുക്കാവുന്ന ഒരെണ്ണമാണ്. ഇത് നമ്മൾ വേഫർ ബിസ്ക്കറ്റ് വെച്ചാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം വേഫർ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിലോ കപ്പിലോ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ വേഫർ ബിസ്ക്കറ്റ് നമുക്കതിലോട്ട് മുക്കണം. അപ്പോൾ വേഫർ ബിസ്ക്കറ്റിൻ്റെ ഒരു 1/2 portion നമ്മൾ ആ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ചോക്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ആ കളർ തീമിലോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ചെറിയൊരു ഗം പേസ്റ്റിൻ്റെ ഫ്ലവർ വെച്ച് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉള്ള നമ്മുടെ വേഫർ ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ള കളർ, ഇപ്പോൾ സ്ട്രോബെറി പിങ്ക് ഷെയ്ഡാണെങ്കിൽ സ്ട്രോബെറിയുടെ വേഫർ ബിസ്ക്കറ്റ് എടുക്കാം. അല്ല, ഏത് വേഫർ ബിസ്ക്കറ്റ് എടുത്താലും നമ്മുടെ കളർ തീമിനോട് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്ത് കളർ ചേർത്താലും നമുക്ക് ആ കളർ തീമിലോട്ട് ചേർത്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ വേഫർ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഐറ്റം. ഇനി നമുക്ക് നാലാമത്തെ ഐറ്റം നോക്കാം.
അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു കേക്ക് പോപ്സ് ഉണ്ട്, നമ്മൾ ബോളാക്കി ചെയ്തേക്കുന്ന കേക്ക് പോപ്സ്, അതായത് നമ്മുടെ കേക്കിൻ്റെ മിച്ചം വരുന്ന പീസുകളെല്ലാം കൂടെ എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗിനാസ് ചെയ്ത് നമ്മളൊരു മാവിൻ്റെ ഷേപ്പിലാക്കി എടുത്തു, അതിനെ അന്ന് നമ്മൾ ബോളാക്കി ആണ് നമ്മൾ കേക്ക് പോപ്സ് ചെയ്തത്. ഇത് നമ്മൾ ആ സെയിം സംഭവം തന്നെ നമ്മൾ ഒന്ന് പരത്തിയെടുത്തു, പരത്തിയെടുത്തിട്ട് അതിനെ സ്ക്വയർ പീസസ്സാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് കേക്ക് സ്ക്വയേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി, എന്നിട്ട് ഒരു കപ്പ് കേക്കിൻ്റെ ലൈനറിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ അതിൻ്റെ മേളിലായിട്ട് റൗണ്ടിൽ ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു റെഡ് തീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഡോട്ട് വിപ്പിംഗ് ക്രീം തന്നെ റെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലവർ നമ്മൾ ഗം പേസ്റ്റിൻ്റെ ഫ്ലവർ വെച്ച് അതിൻ്റെ ഡെക്കറേഷനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം, കേക്ക് സ്ക്വയേഴ്സ്. ഇതാണ് നമ്മുടെ കേക്ക് സ്ക്വയേഴ്സിൻ്റെ ഒരു ഫൈനൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തേക്കുമായിരുന്നു, എന്നിട്ട് ആ സമയമായപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് പ്രസൻറ്റ് ചെയ്തേയുള്ളൂ. അടുത്തത് നമുക്ക് ഒരു ജെല്ലിയാണ്. അപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് ജെല്ലിയുടെ മിക്സ് മേടിക്കാനായിട്ട് കിട്ടും, അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തേക്കുന്നതാണ്. അല്ലാതെ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ജെല്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഒരു റെഡിമെയ്ഡ് മിക്സ് മേടിച്ചിട്ട്, സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു റെഡിമെയ്ഡ് മിക്സ് മേടിച്ചിട്ട് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം ചെറിയ വൈൻ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്, ആ വൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് അത് സെറ്റാക്കിയെടുത്തു. സെറ്റായതിനു ശേഷം ഞാൻ ഈ ഒരു വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മേളിൽ ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് കൊടുത്താലും മതി, ആ ഒരു കളർ തീമിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ചോക്ലേറ്റ് പേസ്ട്രിയുടെ മിനിയേച്ചർ ചെയ്തിരുന്നു, അടുത്തത് നമ്മൾ റെഡ് വെൽവെറ്റ് പേസ്ട്രിയുടെ മിനിയേച്ചറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഇന്ന് ചെയ്ത റെഡ് വെൽവെറ്റിൻ്റെ കുറച്ച് പീസുകൂടെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഒന്ന് ലെയറാക്കിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇഷ്ടമുള്ള പ്രസൻറ്റേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, സ്ക്വയർ ആയിട്ടോ ട്രയാങ്കിൾ ആയിട്ടോ ഒക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പീസാക്കി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷോ ന്യൂട്രലോ ചെയ്തെടുക്കാം. ആ ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് മേളിൽ ഞാൻ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുത്തിട്ടില്ല, ചോക്ലേറ്റ് പേസ്റ്റോട് മേളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വേരിയേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ റെഡ് കളർ മേളിലുണ്ട്, അപ്പോൾ അതിനോട് ആ റെഡ് കളർ തന്നെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ ഞാൻ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുത്തില്ല, പകരം ഒരു ഗം പേസ്റ്റിൻ്റെ ഫ്ലവറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഒരു ടേബിളിൽ സെറ്റ് ചെയ്തു. ടേബിള് സെറ്റ് ചെയ്യുമ്പം അവിടെ ഞാൻ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ നിന്നുള്ള കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഏറ്റവും ബാക്ക് സൈഡ് ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം, കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു വൈൻ ഗ്ലാസ് ഉണ്ട്. അതിൽ ഞാൻ വാട്ടർ മെലൺ ജ്യൂസാണ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചുമ്മാ ഒരു റെഡ് തീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ചെയ്ത് കൊടുത്തതാണ്. കുട്ടികൾ എപ്പോഴും ടേബിള് സെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവർ നോക്കുന്ന എത്ര ഐറ്റം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഐറ്റം കൂടുന്തോറും അവരുടെ സന്തോഷവും കൂടും. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെസേർട്ട് ടേബിളാണിത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ടേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.